നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു കപ്പിന്റെ പകുതി ആയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അന്നേരം സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ കടകളിലൊക്കെ കിട്ടുന്ന പോലെ ആവത്തുള്ളൂ. ഇനി അടച്ചു വെക്കാം. നമുക്ക് ഇനി ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം. നമ്മൾ കടകളിലൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മധുരം ടേസ്റ്റ് വരാറുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പഞ്ചസാര ഇട്ടത്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് ഇളക്കിക്കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ചൂടാക്കാൻ നോക്കാം. ഞാനിടുമ്പോൾ 1/2 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇന്ന് നേരത്തെ ഉള്ള മസാല ഞാൻ ചൂടാറാൻ വെച്ചേക്കാണ്. നമുക്ക് കുറച്ച് ഡാൽഡ ഇടാം. ഡാൽഡ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പിടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാറ്. നമ്മുടെ മാവ് ഇവിടെ സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരം കൂടി ഇട്ടതാണ്. ഇപ്പം നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിത് റെസ്റ്റ് ചെയ്യണമെന്ന് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സഡനായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇനി ഇത് പാത്രം തുടങ്ങാം. ചപ്പാത്തി ഉണ്ടാക്കാനെക്കാട്ടും കുറച്ചും കൂടി തിന്നായിട്ടാണ് പത്ത. എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നന്നായിട്ട് ചെയ്തെടുക്കാം. നമുക്കിനിത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഷേപ്പിൻ്റെ കാര്യത്തിൽ ഇതൊന്നും വേണ്ട. റൗണ്ട് കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടണമെന്നൊന്നുമില്ല. നമുക്കിങ്ങനെ ക്രോസ് ആയിട്ട് ഇന്ന് വെച്ചെടുക്കാം. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് ബോയിൽ ചെയ്ത് വെച്ച പിങ്ക് മറിച്ച് വെച്ചെടുത്തിട്ടുണ്ട്. ഇവരിങ്ങനെ ക്രോസ് ചെയ്ത് കവർ ചെയ്യാം. നമുക്ക് കവർ ചെയ്ത് ഇങ്ങനെ കവർ ചെയ്യണം. ഒരു ഭാഗത്തിന് ഓപ്പൺ ആവാൻ പാടില്ല. കടയിലൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം പോലെ ഒട്ടാത്ത സമയങ്ങളിൽ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ
ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതുപോലത്തെ എട്ടെണ്ണം ഉണ്ടാക്കാം. നമ്മളിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിക്കാം. ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇട്ടുകൊടുക്കാം. സിമ്മില് വെച്ചിട്ടാണ് വേവിക്കുന്നത്. ആ മസാല നമ്മൾ നേരത്തെ വേവിച്ചുകൊണ്ട് ഉള്ളിൽ അങ്ങനെ വേവണമെന്നില്ല. ആ മാവിൻ്റെ ഇത് മാത്രം എന്താ മതി. നമുക്കിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ പുറത്ത് ആ ക്രിസ്പിനെസ് അങ്ങനെ വന്നെ നമ്മൾ കടയിൽ കിട്ടുന്ന ആ പഫ്സിനെ പോലെ തന്നെ പുറത്ത് ആ ക്രിസ്പിനെസ് ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഉള്ളിലും അത്ര വരാൻ പാടില്ല. അറ്റ് ലാസ്റ്റ് നമ്മുടെ പഫ്സ്, എഗ് പഫ് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കുട്ടികൾക്കും ഉണ്ടാക്കുന്നതാണ്. ഈ പഫ് സിമ്പിളായിട്ട് വേഗം ഈസി ആയിട്ട് സ്നാക്സിനൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായവർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും അടിയിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.